എന്റെ അച്ഛൻ ഒരോളത്തിന് ചായക്കടയിൽ നാട്ടുവർത്തമാനം പോലെ പറഞ്ഞ ഒരു കഥയാണ്. അതിനൊരു കാരണമുണ്ടായിരുന്നു. ഞാൻ അതിവിടെ പറയാം. എന്നും വെളുപ്പം കാലത്ത് ചായക്കടയിൽ പോയി ചായ കുടിക്കുന്ന ഒരു ദുശീലം എനിക്കും അച്ഛനും അനുജനും ഉണ്ടായിരുന്നു. അന്ന് ഞാൻ ഏഴിൽ പഠിക്കുന്ന സമയം. അങ്ങനെയൊരു മഞ്ഞുള്ള പുലർക്കാല ചായക്കുടി നടക്കുന്ന സമയം. നാട്ടിലെ ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണ പരിപാടികളുടെ നീണ്ട ചർച്ചയും ക്ഷേത്രപ്പണിയുടെ കാര്യങ്ങളും ചായയുടെ കൂടെ വിളമ്പുന്ന ക്ഷേത്ര കമ്മിറ്റി സെക്രട്ടറിയും സർവോപരി ചായക്കടക്കാരനുമായ ചേട്ടൻ കൂട്ടത്തിൽ അച്ഛനോട് ചോദിച്ചു, എടേ രവീന്ദ്ര, നീ എന്താ ആ പഞ്ചമി ക്ഷേത്രത്തിന്റെ നടവാതിലിന്റെ പണി ഏറ്റെടുക്കാത്തെ? നല്ല വർക്കല്ലായിരുന്നോ? വൈകിട്ട് നടക്കട്ടേന്നേ, അടച്ചിട്ട് സമയം പോലെ ചെയ്താൽ മതിയായിരുന്നല്ലോ. എന്റെ അച്ഛൻ നല്ലൊരു മരപ്പണിക്കാരനായിരുന്നു. വരയ്ക്കാനും കൊത്തുപണിക്കും അത്യാവശ്യം കൈപുണ്യമുണ്ടായിരുന്നു പുള്ളിക്ക്. ഇത് കേട്ട അച്ഛൻ പറഞ്ഞു, ഒന്ന് പോ അണ്ണാ, എനിക്കെങ്ങും വയ്യ. പണ്ടൊരു അമ്പലത്തിന്റെ പണിക്ക് പോയതിന്റെ വിറയിൽ ഇതുവരെ മാറിയിട്ടില്ല. അത് തന്നെ ധാരാളം. എന്തു പറ്റിയടോ? ചായക്കടക്കാരൻ കൗതുകത്തോടെ ചോദിച്ചു. അച്ഛൻ അങ്ങനെ ആ കഥ പറഞ്ഞു തുടങ്ങി. പാലോട് എന്ന സ്ഥലത്ത് കുറെ അങ്ങ് ചെന്നാൽ വളരെയധികവും കാട് പ്രദേശമായിരുന്നു. അങ്ങ് കുറെ ഉള്ളിലായി അവിടെ ബാലഭദ്രയെ ആദരിച്ചിരുന്ന ഒരു കാവും ആൽത്തറയും ഉണ്ടായിരുന്നു. ദേവപ്രശ്നത്തിൽ ദേവിയെ ബാലസ്വരൂപത്തിൽ തന്നെ ശ്രീകോവിൽ കയറ്റി കുടിയിരുത്തണം എന്ന കാര്യം കണ്ടു. ക്ഷേത്രപണികൾ ആരംഭിച്ചു. അമ്പലമായിട്ടാണ് പണിയുന്നതെങ്കിലും ചുറ്റുവട്ടം ഒരു 2 കിലോമീറ്റർ ചുറ്റളവിൽ കാടും വള്ളിപ്പടർപ്പുകളും മാത്രമായിരുന്നു. 2 വഴികൾ മാത്രമേ അമ്പലത്തിലേക്കുള്ളൂ. ഒന്ന് മുകളിൽ നിന്നിറങ്ങി വരുന്ന വഴിയും പിന്നെ പുഴക്കടവിലേക്ക് പോകുന്ന കൽപ്പടവും. ക്ഷേത്രപ്പണിയുടെ മരപ്പണികൾ അച്ഛനാണ് ചെയ്തിരുന്നത്. വ്രതമെടുത്താണ് ആ ജോലികൾ അച്ഛൻ ചെയ്തുകൊണ്ടിരുന്നത്. ക്ഷേത്ര പുനരുദ്ധാരണ പൂജയുടെ കാര്യമായി പ്രശ്നം വെച്ചു നോക്കിയപ്പോൾ ദേവിക്ക് കല്ലിൽ കുടികൊള്ളാനല്ല, മറിച്ച് ചിത്രമായി കുടികൊള്ളാനാണ് ഇഷ്ടമെന്ന് കണ്ടു. ഈ ചുരുങ്ങിയ സമയം കൊണ്ട് എവിടുന്ന് ഒരു വരപ്പുകാരനെ കിട്ടും. കിട്ടിയാൽ തന്നെ 3 ദിവസം കൊണ്ട് വരച്ചു തീർക്കണം. നടക്കില്ല, കാരണം 8 ദിവസത്തെ വ്രതം വേണം. ഇത് കണ്ടപ്പോൾ അച്ഛൻ വരക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ മേൽശാന്തി പറഞ്ഞു, രാത്രി ഗന്ധർവയാമത്തിനും ബ്രാഹ്മയാമത്തിനും മുന്നേ വരച്ചിറങ്ങണം. ഒരു തവണ ശ്രീകോവിൽ കയറിയിട്ട് ഇറങ്ങിയാൽ പിന്നെ കയറരുത്. മാത്രമല്ല, തീരനോടെ പറ്റുധരിച്ച ആ നനവോടെ വേണം ശ്രീകോവിൽ കയറി വരക്കാൻ. തുണി ഉണങ്ങിക്കഴിഞ്ഞാൽ ഒരു നിമിഷം പോലും ഉള്ളിലിരിക്കരുത്. ശ്രീകോവിലിൽ നിന്നും നേരെ തുടപ്പള്ളിയിൽ കയറിക്കോണം. എന്ത് ശബ്ദം കേട്ടാലും പുറത്തിറങ്ങരുത് എന്ന് അച്ഛനോടും കീഴ്ശാന്തിയോടും പറഞ്ഞു. അച്ഛന് കൂട്ടായി കീഴ്ശാന്തിയും ഉണ്ടായിരുന്നു രാത്രിയിൽ. 2 രാത്രികൾ കൊണ്ട് ബാലഭദ്രാദേവിയുടെ പീഠസനസ്ഥയായ രൂപം വരച്ചിരുന്നു. കണ്ണുകൾ മാത്രമേ ഇനി വരക്കാനുള്ളൂ. 3ാം രാത്രി വരക്കാനിരിക്കവേ കീഴ്ശാന്തിക്ക് എന്തോ കാരണത്താൽ വീട്ടിലേക്ക് പോകേണ്ടി വന്നു. അച്ഛനോട് വേറെ ആളെ വേണോ എന്ന് ചോദിച്ചപ്പോൾ വേണ്ട, ഒറ്റയ്ക്ക് മാനേജ് ചെയ്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് രാത്രി ഗന്ധർവ്യാമം തുടങ്ങിയപ്പോൾ അച്ഛൻ തുടപ്പള്ളിയിൽ നിന്ന് പട്ടെടുത്ത് റാന്തലുമായി നേരെ താഴെ പുഴക്കരയിൽ പോയി. അന്ന് അമാവാസി ആയിരുന്നതുകൊണ്ട് മുകളി ക്ഷേത്രത്തിലെ വിളക്കുമരത്തിലെ വെട്ടവും അച്ഛന്റെ റാന്തലിലെ വെട്ടവുമല്ലാതെ ചുറ്റുമെല്ലാം കൂറ്റാക്കൂറ്റിരിട്ടായിരുന്നു. റാന്തൽ വെട്ടം പുഴയിലും മുകളിൽ മരത്തിൽ തൂങ്ങിക്കിടന്ന വള്ളികളിലും തട്ടി നിഴൽക്കൂത്തു നടത്തുകയായിരുന്നു. അച്ഛൻ പുഴയിൽ ഇറങ്ങി 3 വട്ടം മുങ്ങി നേരെ റാന്തലും എടുത്ത് ശ്രീകോവിലിൽ 3 വട്ടം തട്ടി ഉള്ളിൽ കയറി തിരി തെളിയിച്ചു വര തുടങ്ങി. പുറത്തു നല്ല തണുത്ത കാറ്റ്. അവ മരച്ചില്ലകൾക്കിടയിലൂടെ ചൂളം വിളിച്ചുകൊണ്ട് ഒഴുകിക്കൊണ്ടേയിരുന്നു. അച്ഛൻ കണ്ണുകൾ വരച്ചു, അതിൽ ലയിച്ചിരുന്നു. പട്ടുണങ്ങിയതറിഞ്ഞില്ല. വരച്ചു തീർന്നതും നോക്കി അങ്ങനെ ഇരുന്നപ്പോഴാണ് പണികളെല്ലാം തീർന്നു വ്രതം മുറിക്കാറായി എന്ന തോന്നൽ അച്ഛനുണ്ടായത്. ഒരു സിഗരറ്റ് വലിക്കാൻ ഉള്ളിലൊരു മോഹം തോന്നി. പയ്യെ ശ്രീകോവിൽ തുറന്നിറങ്ങി അച്ഛൻ സിഗരറ്റ് എടുത്തുകൊണ്ട് മുകളിൽ ഒരു ഒഴിഞ്ഞ സ്ഥലത്തേക്ക് നടന്നു. അവിടെ ചെന്ന് ഒരു മരത്തിൽ ചാരി നിന്ന് സിഗരറ്റ് വലിച്ചു വിട്ടുകൊണ്ടേയിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ സിഗരറ്റിന്റെ മണത്തിനു പകരം നല്ല ചന്ദന പട്ടടയിൽ കത്തിച്ച മണം അവിടെ അത്രയും നിറഞ്ഞു. ഇതെവിടുന്ന ഈ മണം എന്നറിയാൻ ചുറ്റും സൂക്ഷിച്ചു നോക്കി റാന്തൽ വെച്ചു. ആ കാഴ്ച കണ്ട അച്ഛൻ ആ തണുപ്പത്ത് വിയർത്തു കുളിച്ചു. ഒരു 10 അടി മാറി കുന്നിന്റെ തട്ടിൽ 1 രൂപം.
ആ രൂപത്തിന്റെ പെരുവിരൽ മാത്രമേ നിലത്തു തട്ടിയിട്ടുള്ളൂ. ദേഹാസകലം രോമം വളർന്നു ജട പിടിച്ചിരിക്കുന്നു. കണ്ണുകൾക്കു പകരം രണ്ടു തീക്കട്ടകൾ, പാറിപ്പറന്നു നടക്കുന്ന തലമുടി, മൂക്കും വായയും വരുന്നിടത്ത് വലിയ ഒരു കീറൽ മാത്രം, അതിനിടയിൽ കൂടി കിണഞ്ഞു വരുന്ന ഒരു തരം ദ്രാവകം. ആ കീറലിന്റെ അവിടെ ഇവിടെയായി ചില കൂർത്ത പല്ലുകൾ, പുരികങ്ങൾ ഇല്ല. കാൽപാദം വരെ നീണ്ട ബലിഷ്ഠമായ കൈകളും നഖവും. അച്ഛനെ എന്തു ചെയ്യണമെന്നറിയില്ല. അച്ഛൻ ആ റാന്തലും കൊണ്ടോടി നേരെ മറുതേ കൂടിയിരുത്തിയിരിക്കുന്ന കാഞ്ഞിരമരത്തിൽ വെലിഞ്ഞു കയറി. കയറുന്നതിനിടയിൽ റാന്തൽ താഴെ വീണു. അവിടെയുള്ള കരിയിലകൾ അത്രയും കത്തിപ്പിടിച്ചു. ആ രൂപം ക്ഷേത്രത്തിനു ചുറ്റും അമരിക്കൊണ്ട് ഓടി നടന്നു. എന്നിട്ട് പുഴയുടെ ഭാഗത്തേക്കുള്ള നാട്ടിലേക്ക് എടുത്തു ചാടി മറഞ്ഞു. പക്ഷേ അച്ഛനെ ഇറങ്ങാൻ ധൈര്യമുണ്ടായിരുന്നില്ല. പെട്ടെന്ന് ക്ഷേത്രത്തിന്റെ ചുറ്റും മഞ്ഞുകൊണ്ട് മൂടി. അപ്പോഴേക്കും അച്ഛൻ മയങ്ങിപ്പോയിരുന്നു. ക്ഷേത്രത്തിലെ മണിയടി കേട്ടാണ് അച്ഛൻ എണീറ്റത്. നേരം വെളുത്തിട്ടില്ല. അച്ഛൻ പാതി മയക്കത്തിലാണ്. ഒരു കിളവിയുടെ വിളി കേട്ടാണ് അച്ഛൻ എണീറ്റത്. എടാ ചെറുക്ക, ഇറങ്ങി വാടാ, നിനക്ക് കിടന്നിറങ്ങാൻ ഒരു സ്ഥലവും കിട്ടിയില്ലേ എന്നുള്ള ചോദ്യവും ചോദിച്ച് അതാ ഒരു വയസ്സായ സ്ത്രീ താഴെ. കൂടെ ഒരു പട്ടിയുമുണ്ട്. അച്ഛൻ അവരെ തന്നെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ടിരുന്നു. എന്താടാ എരണം കെട്ടവനെ ഇങ്ങനെ നോക്കുന്നേ? നീ ആളുകളെ കണ്ടിട്ടില്ലേ? ആ കിളവി വീണ്ടും ചോദിച്ചു. അച്ഛന് ആശ്വാസമായി. താഴെ ഇറങ്ങിച്ചെന്ന് അവരോട് നടന്ന കാര്യം പറഞ്ഞു. അതെല്ലാം കേട്ടിട്ട് മൂക്കിൽ കൈവച്ചുകൊണ്ട് ആ കിഴവി പറഞ്ഞു, ചെറുക്ക നീ കഷ്ടിച്ച് രക്ഷപ്പെട്ടതാണ്. ചുടല മാടന്റെ ശല്യമുണ്ട് ഇവിടെ അമാവാസി രാത്രി. നിന്റെ വീട്ടുകാർ ചെയ്ത പുണ്യം നീ ഇങ്ങനെ ഉടലോടെ ഇരിക്കുന്നത്. ഞാൻ ചുള്ളി ഒടിക്കാൻ പോണ്, ഇനി നിന്നാൽ താമസിക്കും എന്ന് പറഞ്ഞ് അവർ പോകാൻ പോയപ്പോൾ അച്ഛന് പേടിയായി. ഇത് കണ്ട് അവർ പറഞ്ഞു, നീ പേടിക്കണ്ട, കയറേണ്ടിടത്ത് കയറി വാതിലടച്ചോ, ഇവൻ നിനക്ക് കൂട്ടുനിൽക്കും എന്ന് പറഞ്ഞ് പട്ടിയെ വിളിച്ചു അവിടെ ഇരുത്തി. ഇവൻ ഇരിക്കുമ്പോൾ ഇവിടെ ആരും വന്നു നിന്നെ ശല്യം ചെയ്യില്ല എന്ന് പറഞ്ഞു. അച്ഛൻ ഉടൻ തന്നെ കയറി വാതിലടച്ചു കിടന്നു അങ്ങ് ഉറങ്ങിപ്പോയി. 10 മണി അടിച്ചപ്പോഴാണ് എഴുന്നേറ്റത്. ആരും തിടപ്പള്ളിയിൽ വന്നു കണ്ടില്ല. ഇതെന്താ ഇന്ന് അമ്പലം തുറന്നില്ല എന്ന സംശയത്തോടെ വെളിയിൽ ഇറങ്ങിയപ്പോൾ ശരിയാണ്, നട തുറന്നിട്ടില്ല. തിരിഞ്ഞു നോക്കിയപ്പോൾ പട്ടിയെയും കണ്ടില്ല. അവിടെ തൂത്തുവാരൻ വന്ന ഒരു സ്ത്രീയോട് എന്താ ഇന്ന് നട തുറക്കാത്തെ എന്ന് ചോദിച്ചു. കീഴ്ശാന്തിക്ക് വസൂരിയാണ്, അതാണ് പുള്ളി വരാത്തത് എന്ന് പറഞ്ഞു. മേൽശാന്തി ഇപ്പോൾ വരുമെന്നും പറഞ്ഞു. അപ്പോഴേക്കും മേൽശാന്തി വന്നു. അച്ഛനെ അടിമുടിയൊന്ന് നോക്കിയിട്ട് ഇന്നലെ എന്താ സംഭവിച്ചത് എന്ന് ചോദിച്ചു. അച്ഛന് അമ്പരപ്പുണ്ടായെങ്കിലും കാര്യം അതുപോലെ തിരുമേനിയോട് പറഞ്ഞു. അപ്പോൾ മേൽശാന്തി കീഴ്ശാന്തിക്ക് വസൂരി വരാനുള്ള കാരണം പറഞ്ഞു. പുള്ളിക്കാരൻ രാവിലെ എത്തിയതാ. ക്ഷേത്രം എത്താറായപ്പോൾ അച്ഛൻ തിടപ്പള്ളിയിൽ കയറി പോകുന്നത് കണ്ടു. അവിടെ ഒരു സ്ത്രീയും നായയും കൂടിയുണ്ടായിരുന്നു. അതാരാണെന്നറിയാൻ പതുക്കെ താഴേക്ക് ചെല്ലുമ്പോൾ ആ സ്ത്രീ ഒരു പട്ടൊടുത്ത ആഭരണങ്ങൾ അണിഞ്ഞ, തിളങ്ങുന്ന വലിയ മുക്കുത്തിയിട്ട, മുടി അഴിച്ചിട്ടു കെട്ടിയ ഒരു പെൺകുട്ടിയായി മാറി. എന്നിട്ട് നേരെ ശ്രീകോവിൽ കയറി വാതിലടച്ചു. ആ നായ ഒരു പുകച്ചുരുളായി മാറി ആ ക്ഷേത്രത്തിന്റെ ചുറ്റും 3 വട്ടം കറങ്ങി ഒരു പുകമറ തീർത്തിട്ട് കാഞ്ഞിരമരത്തിന്റെ ചുവട്ടിൽ വന്നു അണഞ്ഞു. ഇത് കണ്ടതും കീഴ്ശാന്തി തിരിഞ്ഞോടി വീട് പടിക്കൽ ബോധം കെട്ടു വീണു. ഉണരുമ്പോൾ ദേഹാസകലം മണൽ വാരി എറിഞ്ഞ പോലെ പൊങ്ങി നിൽക്കുകയായിരുന്നു എന്ന് പുള്ളിക്കാരന്റെ ഭാര്യ പറഞ്ഞു. എന്തായാലും തന്നെ കണ്ടത് ബാലഭദ്രയെയും കാവൽ നിന്നത് മർദ്ദയുമായിരുന്നു. ഇത് കേട്ട അച്ഛന്റെ പാതി ജീവൻ പോയെന്നാ പറഞ്ഞത്. എന്തായാലും അതിനുശേഷം മുതൽ ഞങ്ങൾക്ക് അറിവ് വെച്ച കാലം തൊട്ട് അച്ഛൻ രാത്രി പണിക്ക് പോയിട്ടില്ല.